ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവം എന്ന സെഗ്മെന്റ് ആണ് അടുത്തതായി. നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടി ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ഡോക്ടർ കെ വി സുഭാഷ് തന്ത്രി അവർക്കാണ്. അദ്ദേഹത്തെ നമുക്ക് പ്രണവത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. നമസ്കാരം സാർ. ഇന്നൊരു സംശയമാണ് ചോദിക്കാനുള്ളത്. മധ്യമ രഞ്ജുവിൽ ജനിച്ച കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ, സന്താനങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ, തറവാട്ട് വക സ്വത്തിൽ അല്ലെങ്കിൽ പാരമ്പര്യ സ്വത്തിൽ വീട് വയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കേൾക്കുന്നു. ഇത് ശരിയാണോ സാർ? ഇതൊക്കെ നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അതായത് മധ്യമരഞ്ജു നക്ഷത്രങ്ങൾ, മധ്യമരഞ്ജു നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് തന്നെ ഭരണി, മകയിരം, പൂയം, പൂരം, തൃക്കേട്ട, പൂരാടം, അവിട്ടം, ഉത്രട്ടാതി, ഇങ്ങനെയുള്ള നക്ഷത്രങ്ങളാണ് മധ്യമരഞ്ജു നക്ഷത്രങ്ങൾ. അപ്പോൾ പല ആചാര്യന്മാരും തെറ്റിദ്ധരിച്ചിട്ട് ഈ മധ്യമരഞ്ജു ജനിച്ച നക്ഷത്രങ്ങൾ നമ്മളുടെ ഭവനത്തിൽ കുട്ടികൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ തറവാട്ട് സ്വത്തിൽ വീട് വയ്ക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ അറിയുക, 27 നക്ഷത്രങ്ങൾക്കും നമ്മൾ തുല്യ പ്രാധാന്യമാണ് കൊടുക്കുന്നത്. മധ്യമ രജ്ജു എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, 3 വിരലിൽ എണ്ണുമ്പോൾ അത് നടുവിരലിൽ വരുന്നതിനാണ് മധ്യമ രജ്ജു എന്ന് പറയുന്നത്. അതായത് 3 വിരലിൽ എണ്ണുമ്പോൾ ഈ നക്ഷത്രങ്ങൾ നടുവിരലിൽ വരുന്നു. അല്ലാതെ കണ്ട് ഈ നക്ഷത്രത്തിന് വേറെ യാതൊരു പാകപ്പിഴകളും ഇല്ല. അപ്പോൾ ഇതിനെ നമ്മളിങ്ങനെയുള്ള പൊരുത്തശോധനയിൽ ഈ വക കാര്യത്തെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പ്രതിപാദിച്ചപ്പോൾ ഏകദേശം ഒരു വലിയ രീതിയിലുള്ള ശ്രോതാക്കൾ അത് കാണുകയുണ്ടായിരുന്നു. അതിനകത്ത് കമൻ്റ് ഇട്ടാണ് കണ്ടു കഴിഞ്ഞാൽ പറയുന്നത്, നിങ്ങൾ ഈ വേണ്ടാത്ത ഒണ്ടത്തരം പറഞ്ഞതുകൊണ്ട് ഞങ്ങളുടെ പാരൻസ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെ ജീവിക്കാനുള്ള അനുമതി നിഷേധിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ ചീത്ത വിളിക്കുന്നത്, യുവാക്കളും യുവതികളും ഏറ്റവും കൂടുതൽ ചീത്ത വിളിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ മാത്രം സ്വീകരിച്ചാൽ മതി, ഇഷ്ടമില്ലാത്തവർ ഇതൊന്നും സ്വീകരിക്കേണ്ട. നമ്മളെപ്പോഴും പറയുന്നുണ്ട്, നമ്മുടെ എല്ലാ പ്രോഗ്രാമിലും പറയുന്നുണ്ട്, നിങ്ങൾക്ക് കൊള്ളാവുന്നത് കൊള്ളുക, തള്ളാവുന്നത് തള്ളുക. അല്ലാതെ കണ്ട് നിർബന്ധപൂർവ്വം ഇതൊരു ശാസനമൊന്നുമല്ല, രാജശാസനമല്ലല്ലോ. നമുക്ക് ഈ രാജശാസനം അനുസരിച്ച് തന്നെ ജീവിക്കണം എന്ന് പറയേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ ജീവിതത്തിലേക്കാണ് നോക്കുന്നത്. നമ്മൾ പറയുന്നത് ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങളാണ്. അപ്പോൾ കാണാപ്പുറങ്ങൾ കാണാൻ പറയുമ്പോൾ നിങ്ങളിവിടെ തെറ്റിദ്ധരിച്ചിട്ട് സാധാരണ രീതിയിലുള്ള ജ്യോതിഷമാണെന്ന് ഒരിക്കലും കരുതണ്ട. ഇതേപോലെ തന്നെ പലരും കമൻ്റ് ഇടുന്നുണ്ട്, ഇയാൾ കുറ്റം പറയാത്ത ഒരു എപ്പിസോഡ് പോലും ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറ്റം പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് എന്താണ്, നമ്മൾ ശരിക്കും ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങളാണ് പറയുന്നത്. അപ്പോൾ കാണാപ്പുറങ്ങൾ കാണിക്കുമ്പോൾ അവ പിന്നെ കുറ്റമല്ലാതെ ശരി പറയുമോ? കാണാപ്പുറങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതുപോലും നമ്മുടെ ഹെഡിങ് തന്നെ പറയുന്നത് ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങളാണ്. കാണാപ്പുറങ്ങൾ കാണൂ എന്ന് പറയുമ്പോൾ ആ കാഴ്ച ഞങ്ങൾക്ക് കാണണ്ട എന്ന് പറയുന്ന മണ്ഡ ശിരോമണികളോട് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ തെറ്റിദ്ധാരണകൾ തീർക്കുന്നതിനും ജ്യോതിഷശാസ്ത്രം അന്ധവിശ്വാസ ജഡിലമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് കുറേ പേര് മുന്നോട്ട് പോകുമ്പോഴും നമ്മളിത് സത്യമായ ശാസ്ത്രമാണെന്നും ഈശ്വരൻ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വഴിയാണ് ജ്യോതിശാസ്ത്രമെന്നും, അതായത് നമ്മളൊരു വാഹനം വാങ്ങിച്ചു, നമുക്കിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരേക്കും യാത്ര ചെയ്യണമെങ്കിൽ നേരായ ഒരു മാർഗം, അതാണ് ജ്യോതിശാസ്ത്രം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിലുള്ള തെറ്റുകുറ്റങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ തെറ്റുകുറ്റം ചൂണ്ടിക്കാണിക്കുമ്പോൾ ഒരിക്കലും ഞങ്ങൾ തെറ്റ് പറയരുത് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ ഈ വക മണ്ഡത്തരങ്ങൾക്കാണ് നമ്മൾ മറുപടി വരുന്നത്. കാരണം ഈ പറഞ്ഞ ഭരണി, പൂരം, പൂരാടം, അതേപോലെ മധ്യവരിച്ച നക്ഷത്രങ്ങളുള്ള കുട്ടികൾ വീട്ടിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ തറവാട്ട് സ്ഥലത്ത് വീട് വയ്ക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ആസ്ട്രോളജറെ നമ്മൾ കുറ്റമല്ലാതെ നല്ലത് പറയാൻ പറ്റുമോ? കാരണം 27 നക്ഷത്രങ്ങൾക്കും നമ്മൾ തുല്യ പ്രാധാന്യമാണ് കൊടുക്കുന്നത്. നമ്മളെപ്പോഴും പറയുന്നത് പൂർവിക സ്വത്തിൽ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. നമ്മുടെ പൂർവിക സ്വത്തിൽ നമുക്ക് വീട് വയ്ക്കണമെന്നുള്ളൊരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. പിന്നെ അതിന് നിവൃത്തിയില്ലാത്തവർ അവർ ജോലിയെടുത്ത് സമ്പാദിച്ച് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വീട് വയ്ക്കും. അപ്പോൾ പൂർവിക സ്വത്തിൽ വീട് വെച്ചാൽ ഗതി പിടിക്കില്ല എന്ന് പറയുന്നത് തന്നെ ശുദ്ധമായ മണ്ടത്തരങ്ങളാണ്. ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളാണ് നമ്മൾ തുറന്നു കാണിക്കുന്നത്. അപ്പോൾ അത് തുറന്നു കാണിക്കുമ്പോൾ അത് നമ്മൾ ഇയാൾ മാത്രമേ ഉള്ളൂ നല്ലവൻ, മറ്റുള്ളവരൊക്കെ കള്ളന്മാരാണ്, നമുക്കാണ് ഏറ്റവും കൂടുതൽ കള്ളൻ കള്ളൻ എന്നുള്ള ഒരു പേര് ദോഷം കമൻ്റ് ഇട്ട് തരുന്നത്. അപ്പോൾ നമ്മൾ അതിനൊന്നും ഏറെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഓരോരുത്തരുടെ കാണുന്ന കണ്ണിൻ്റെ കാഴ്ചയാണ്, നമ്മളതിനെ എതിർക്കുന്നില്ല, അവരേത് രീതിയിലും കണ്ടോട്ടെ. അപ്പോൾ നമുക്കെന്തായാലും പറയാനുള്ളത് നമ്മൾ പറയും. നമ്മൾ പറയുന്നത് ഈ മധ്യപ്രഞ്ച നക്ഷത്രങ്ങളായാലും ഏത് നക്ഷത്രങ്ങളായാലും നമ്മുടെ സന്താനങ്ങൾ തന്നെയാണ്. അല്ലാതെ കണ്ട് നമ്മളെ വീട്ടിൽ ഇതൊക്കെ ആണത് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ. കാരണം ഈ കുട്ടികൾ ജനിച്ചു കഴിയുമ്പോൾ ഇങ്ങനെയുള്ള നക്ഷത്രക്കാരായ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ ഇവരോട് മാതാപിതാക്കൾക്ക് ദേഷ്യം തോന്നും. കാരണം ഇവരുള്ളത് കൊണ്ട് നമുക്ക് നമ്മുടെ ഭൂസ്വത്തായിട്ട് കിട്ടിയ, പൂർവികമായിട്ട് കിട്ടിയ സ്വത്തിലൊന്നും വീട് വയ്ക്കാൻ പറ്റില്ല എന്നൊരു ആചാര്യം പറയുമ്പോൾ ഈ കുട്ടികളോട് മാതാപിതാക്കൾക്ക് ദേഷ്യം വരാൻ തോന്നുന്നത്. നമ്മൾ പറയുന്നത് ഭൂമി ഏതായിരുന്നാലും നമുക്ക് എപ്പോഴും തെക്കോട്ടോ പടിഞ്ഞാട്ടോ ആണ് ആ ഭൂമിയുടെ ചരിവെങ്കിൽ
അത് നേരെയാക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ അവിടെ ഭവനം വെക്കാൻ പാടുള്ളൂ. അല്ലാതെ കൊണ്ട് ഒരു കാരണവശാലും തെക്കോട്ടോ പടിഞ്ഞാട്ടോ ചരിവുള്ള ഒരു സ്ഥലത്ത് നമ്മൾ വീട് വെക്കരുത്. ഇത് തന്നെ നമുക്ക് ഒത്തിരി സ്ഥലമുണ്ട്, ഒരു 50 സെന്റ് സ്ഥലമുണ്ട്, അതിൻ്റെ അകത്ത് ഒരു 5 സെന്റോ 10 സെന്റോ സ്ഥലം നമുക്ക് നല്ല രീതിയിൽ നിരപ്പാക്കി എടുക്കാൻ പറ്റിയിട്ട് അവിടെ പെയ്യുന്ന മഴ പെയ്താൽ ആ വെള്ളം വടക്കോട്ടോ കിഴക്കോട്ടോ ഒഴുക്കി വിടാവുന്ന രീതിയിലാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ സ്ഥലത്ത് തന്നെ നമ്മളുടെ 10 സെന്റ് മതിലെട്ടി തിരിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാം. അപ്പൊ നമ്മളെപ്പോഴും പറയുന്നത് ഭൂമിയുടെ ദോഷങ്ങളോ നക്ഷത്ര ദോഷങ്ങളോ അല്ല പറയുന്നത്. നമ്മൾ പറയുന്നത് ഭൂമിയുടെ ചരിവ്, ഇതെല്ലാം ഈശ്വരന്റെ സൃഷ്ടിയാണ് ഭൂമി എന്ന് പറയുന്നത്. പിന്നീട് മനുഷ്യനാണ് അത് നേരെയാക്കുന്നതല്ല, കാരണം യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ സൗകര്യത്തിനാണ് ഭൂമിയൊക്കെ നിരപ്പാക്കുന്നത്. ഇത് തന്നെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് പൂർവ്വകാലങ്ങളിൽ ഇവിടെ സാഹിബ്മാര് ഇവിടെ എല്ലാ ഭവനങ്ങളായാലും അവരുടെ കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ചപ്പോൾ പ്രകൃതിക്ക് ഒരു മാറ്റവും വരുത്താതെ അവരത് പൂർണ്ണ രീതിയിൽ ചെയ്തിട്ടുള്ള തിരുവനന്തപുരത്ത് മാത്രമാണ്. മറ്റുള്ള എല്ലാ ജില്ലകളിലും ഒരാൾ അവർ അവരവരുടെ സൗകര്യത്തിന് മലയൊക്കെ ഇടിച്ചു നിരത്തി പരമാവധി ആ മണ്ണൊക്കെ വിറ്റ് പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കുന്ന ഒരു സമ്പ്രദായമാണ് മറ്റുള്ള ജില്ലകളിൽ കാണുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്നത് എവിടെയായിരുന്നാലും ഭൂമിയുടെ ചരിവ് തെക്കോട്ടോ പടിഞ്ഞോട്ടോ ആകരുത്, അതേപോലെ വിദിക്കിലേക്ക് കോൺ ദിക്കിലേക്ക് ചരിഞ്ഞുള്ള രീതിയിൽ വീടുകൾ വയ്ക്കരുത്. നമ്മളെപ്പോഴും പറഞ്ഞ നമ്മളുടെ വാസ്തവചര്യം വന്ന് ഭവനൊക്കെ സന്ദർശിച്ച് കുറ്റങ്ങൾ കണ്ടുപിടിച്ച് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ കുറ്റക്കാരാവുന്ന ഒരു പ്രകൃതമാണ് ഇപ്പോൾ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് ആദ്യം പണത് കൊടുത്താളാണ് കുറ്റക്കാരൻ. എന്നിരുന്നാലും കുറ്റം അവസാനം നമ്മളിലേക്ക് വരും. നമ്മളപ്പോൾ ശരിയാക്കാൻ വന്ന ഒരാൾ ശരിയാടായിട്ട് മാറുകയാണ്. അത് തന്നെ പല ആചാര്യന്മാരും വന്നിട്ട് പറയും അവർക്ക് കുഴപ്പമില്ല എന്ന് പറയും. അതായത് വന്നു നോക്കിയിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല, ഈ വീടിന് ഒന്നൊരു കുറ്റമില്ല എന്ന് പറയുമ്പോൾ ശരിക്കും ആ വന്ന അയാൾ തടിതപ്പാണ്, നിങ്ങൾ വീണ്ടും തെറ്റിദ്ധാരണയിലേക്ക് വിടുകയാണ്. അപ്പോൾ അവരെന്തെങ്കിലും അവരുടെ കയ്യിലുള്ള കൃത്രിമ സാധനങ്ങൾ എന്തെങ്കിലും തന്നിട്ട് അവിടെ നിക്ഷേപിച്ചിട്ട് പറയും ഇത് വെച്ചാൽ നിങ്ങളുടെ വാസ്തു ശരിയാവുമെന്ന് പറഞ്ഞാൽ വാസ്തു എങ്ങനെ ശരിയാവുക? നമ്മൾ പല എപ്പിസോഡുകളിലും പറഞ്ഞിട്ടുണ്ട് വാസ്തു എന്ന് പറയുന്നത് അളവാണ്. ആ അളവ് ക്രമീകരിച്ചാൽ മാത്രമേ നമുക്ക് സമ്പൂർണമായ ഗുണം കിട്ടുകയുള്ളൂ. അല്ലാതെ കണ്ട് പൂജാപരിഹാരങ്ങൾ ചെയ്താലൊന്നും ഒരു വാസ്തു നമുക്ക് ശരിയാക്കാൻ പറ്റില്ല. ഞാനിവിടെ ഗ്യാരണ്ടിയോടുകൂടി പൂജാപരിഹാരം ചെയ്ത് കൊടുക്കുന്നതാണ്, അത് ബാധാദോഷങ്ങൾ ആ വായിച്ച് കളയുന്നതിനാണ് നമ്മൾ പൂജാപരിഹാരങ്ങൾ. അല്ലാതെ കണ്ടിട്ട് നമുക്ക് ഒരു ഭൂമിയുടെ ചരിവോ ദിശയൊക്കെ തിരിക്കുന്നതിന് പൂജാപരിഹാരം ഉതകുമെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ തെറ്റിദ്ധാരണയാണ്, നമ്മളുടെ തെറ്റിദ്ധാരണയല്ല. അങ്ങനെയുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാളുടെ വസ്ത്രത്തിൻ്റെ കളർ നമുക്ക് മാറ്റാം, കാരണം പൂജ ചെയ്ത് കഴിയുമ്പോൾ മഞ്ഞ പച്ചയായിട്ട് മാറ്റാം. അങ്ങനെ പല പല അഭ്യാസം അത് മാജിക്കാർക്കേ പറ്റുള്ളൂ. മാജിക്ക് കാണിക്കുക എന്ന് പറഞ്ഞാൽ നിമിഷ നേരത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ല സ്ഥായിയായ ഒരു ഭാവം അവിടെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പറയുന്നത് ഈ പറഞ്ഞ മധ്യമരഞ്ജു നക്ഷത്രങ്ങളിൽ നിന്നും ഒരു കുട്ടി ജനിച്ചു എന്നുള്ളതുകൊണ്ട് ആ കുട്ടികൾ വീട്ടിലുണ്ട് എന്നുള്ളതുകൊണ്ടൊന്നും ഒരു കാരണവശാലും ഒരാളും നമുക്ക് ഭൂസ്വത്തിൽ വീട് വയ്ക്കുന്നതിനൊന്നും ഒരു രീതിയിലുള്ള ഭയവും വേണ്ട. കൃത്യമായിട്ട് വാസ്തു കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ആചാര്യൻ്റെ അടുത്ത് തന്നെ പോയി അതിൻ്റെ അളവുകൾ വാങ്ങി നല്ല രീതിയിലുള്ള ഗ്രഹം നിർമ്മിച്ചു കഴിഞ്ഞാൽ ഏത് ഭൂമിയിൽ വേണമെങ്കിലും നമുക്ക് വീട് വയ്ക്കാം. അതേപോലെ ഏത് നക്ഷത്രമായാലും നമ്മൾ 27 നക്ഷത്രങ്ങൾക്കും തുല്യ പ്രാധാന്യമാണ് കൊടുക്കുന്നത് എന്നുള്ളൊരു സത്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരിക്കലും ജ്യോതിഷം ഒരു തട്ടിപ്പല്ല. അതേപോലെ 27 നക്ഷത്രത്തിൽ ജനിച്ചാലും എല്ലാവർക്കും ഈശ്വരനാണ് ഇതെല്ലാം നിശ്ചയിച്ചു വിടുന്നത്. അതുകൊണ്ട് നമ്മൾ ജനിച്ച നക്ഷത്രത്തിന് കുറ്റം പറഞ്ഞൊന്നും ഒരാളിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇന്നത്തെ പ്രണവം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങൾക്ക് എഴുതേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗന്ദി ടി വി, പേട്ട, തിരുവനന്തപുരം. നന്ദി, നമസ്കാരം.